സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയഭാനു മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് താലൂക്ക് ഓഫീസിൽ ഏതാണ്ട് 19 പേര് ലീവ് കൊടുത്തെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒന്നിച്ച് കൂട്ടാൻ ലീവ് കൊടുക്കുന്നത് ശരിയല്ല. അതുപോലെ അത്രയും ആളുകൾ ലീവ് എടുക്കാതെയാണ് പോയിരുന്നത്. ഓഫീസിൽ അന്ന് രാവിലെ അന്ന് ഓഫീസിലുണ്ടായിരുന്നത് ഏതാണ്ട് 10 പേരേ ഉള്ളൂ. ഒരു കാരണവശാലും നമുക്കത് ന്യായീകരിക്കാൻ കഴിയില്ല. ജീവനക്കാർ ടൂറ് പോകുന്നത് അവർക്ക് ഈ ശനി ഞായറോ സെക്കൻഡ് സാറ്റർഡേയും ഞായറാഴ്ചയാണ്. അവർക്ക് ആ ദിവസം എടുക്കാൻ വർക്ക് ഡേയിൽ ജീവനക്കാർ കൂട്ടത്തോടെ ടൂറ് പോയത് നമുക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയത്തില്ല. അത് ശക്തമായ നടപടി ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയമല്ല. ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ ദാസന്മാരാണ്. ഒരുപാട് ആളുകൾ അന്ന് രാവിലെ ഓഫീസിൽ വന്നിട്ടുണ്ട്. അതിലൊരു വികലാംഗനുമുണ്ട്. ഈ പാവപ്പെട്ട ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്താൻ വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, മറ്റു പല കാര്യങ്ങളായി ഓഫീസിൽ വരുന്ന ആളുകളോടെല്ലാം അവരൊക്കെ അവർക്ക് എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല എന്ന മനോഭാവത്തോടുകൂടി ജീവനക്കാർ പോയത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. നിലവിൽ സി പി ഐ എം എൽ എ അവിടെ കസേര കയറിയിരുന്നതും എം എൽ എ ആരാണ് രജിസ്റ്റർ പരിശോധിക്കാൻ എന്ന രീതിയിൽ സി പി ഐയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. എം എൽ എ എം എൽ എ എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറിക്ക് മുകളിലാണ് പ്രോട്ടോകോൾ. സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവാണ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. ഒരു കാരണവശാലും ഇക്കാര്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്നുമാണ് പാർട്ടി നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.